നമസ്കാരം ചേട്ടാ, എന്തുണ്ട് വിശേഷങ്ങള്? എല്ലാരും സുഖം തന്നെയല്ലേ? നമുക്കിവിടെ സുഖം തന്നെയാണ്. അപ്പൊ കുറെ ആൾക്കാരായി പറയണം, ഒരു വെറൈറ്റി വീഡിയോ ചെയ്യണം, വെറൈറ്റി വീഡിയോ. ഒന്നും നോക്കിയില്ല, നമ്മൾ ഒട്ടകത്തിന്റെ തലക്കറി വെക്കാൻ പോവാണ്. എന്തിന്റെ? ഒട്ടകത്തിന്റെ തലക്കറി. ഇത് ഒട്ടകം സെറ്റപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒട്ടകത്തിന്റെ തല. അപ്പൊ ഇത് നമ്മൾ കറി വെക്കാൻ പോവാണ്. നമ്മൾ അധികം സംസാരിക്കുന്നില്ല, നമ്മൾ നേരിട്ടിട്ട് വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ വരിക വരിക. അതെ, നമ്മളൊന്ന് ഉറക്കാൻ നോക്കി, പക്ഷെ നുറുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് അവിടെ പോയിട്ട്, നമ്മുടെ ഈ തല കിട്ടിയ സ്ഥലത്ത് പോയിട്ട്, എറിച്ചി കെട്ട് പിടിപിടിയുണ്ട്, അവിടെ പോയിട്ട് തന്നെ നമ്മള് നുറുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റി നമ്മൾ കഴുകിയിട്ട് നേരിട്ടിട്ടാണ്ട് വെക്കാട്ടാ. ഒന്നും നോക്കണ്ട, നമ്മൾ നോക്കി കുറെ ട്രൈ നോക്കി, പറ്റുന്നില്ല, ഭയങ്കര കട്ടി, നമുക്കൊരു ഒരു നേക്ക് കിട്ടുന്നില്ല. അപ്പൊ അവരെ കൊണ്ട് തന്നെ സംഭവം സെറ്റാക്കി. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങാട്ടാ. വരിക. കുറച്ച് ഉപ്പിട്ടിട്ട് കഴിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ചെന്ന് ചെയ്യണത് ഇതിനെ വേവിക്കുക കേട്ടോ, നല്ലെണ്ണം വേവിക്കണം. അപ്പൊ അതിലേക്ക് മസാല ലേശം ഇട്ടിട്ട് വേവിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ നമ്മൾ കുറച്ച് മുളകും പൊടി അതിൽ തന്നെ ഇടണം കേട്ടോ. മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾ, നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ച കുറച്ച് വേപ്പിൻ്റെ ഇല, ഇപ്പൊ കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് കേട്ടോ. അപ്പൊ അതിലേക്ക് കുറച്ച് സൺഫ്ലവറിൻ്റെ ഓയിലുണ്ട് വെച്ച് കൊടുക്കട്ടോ. കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പ്. ഇത് വേവുമ്പോൾ ഉപ്പ് പിടിച്ചിട്ട് വേവണം. ആയിട്ടുണ്ട് മിക്സ്. അപ്പോൾ ഇത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊന്ന് ശരിയാക്കണം, അതിൻ്റെ ഉള്ളിൽ നമുക്കിത് വേവിക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കണം. വേവാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഇടയ്ക്ക് നോക്കി കൊള്ളാണ്ട് അടിപിടിക്കരുത്. ആ നല്ല തളയട്ടാ, ഒന്ന് വെന്ത് വറ്റാൻ. ശരി, ഇത്
അപ്പൊ നമുക്ക് ഒട്ടകത്തിന്റെ തലക്കറി വെക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാടാ. ഇതൊരു പാകിസ്ഥാൻ സ്റ്റൈലിലാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. കുറച്ച് ജീരകം, കുറച്ച് ഗ്രാമ്പ്, ഏലക്ക, കുരുമുളക്, കറുവപ്പട്ട, പിന്നെ സ്റ്റാർ ഫ്ലവർ, പിന്നെ നമ്മുടെ ബേ ലീവ്സ്, ഇതൊക്കെ കൂടിയിട്ടുണ്ട് ഇട്ടുക. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് സവോള കേട്ടാ. 9 സവോള ഉണ്ട് കേട്ടോ, 9 സവോള. ഇത് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവണം കേട്ടോ, അതുവരെ നമ്മളിതിൽ വഴറ്റിക്കൊണ്ടിരിക്കും. ഒരു 4-5 പച്ചമുളകും കീറിട്ട് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇഞ്ചി, അതും കൂടിയിട്ടാണ് മിക്സ് ആക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശം ബ്രൗൺ കളറായിട്ടാ. ഇനി നമുക്ക് കുറച്ച് മഞ്ഞളിടാം, കുറച്ച് കിട്ടും, ഇത്തിരി ഒരു 1.5 സ്പൂൺ. അപ്പം മഞ്ഞളൊന്ന് ലേശം മൂത്ത് കഴിഞ്ഞാൽ മുളകിടും, 3 കിട്ടും. മൂന്ന് സ്പൂൺ അല്ലേ. അപ്പോൾ ഇതൊന്ന് ലേശം മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് മല്ലിയില, മല്ലിയിലാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ കേട്ടോ, സംഭവം പൊളിയാണ്. കുറച്ച് കുരുമുളക് കണ്ടിട്ട് കൊടുക്കണം കേട്ടോ, കുറച്ച് ഗരം മസാല കണ്ടിട്ട് കൊടുക്കുക. അപ്പം മസാലക്കൂട്ട് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ അവസാനത്തെ ഐറ്റം തക്കാളി ഇട്ടോളൂ, 5 തക്കാളി ഇട്ടോ, വലിയ തക്കാളി. ഉച്ചാണ്ട് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ചിട്ട് നല്ല വേവായിട്ടുണ്ട്. എന്താ മൂത്തല്ലേ, അങ്ങനെ ഇളക്കി കൊടുക്ക. എന്താ സഗതി പൊളിജിയാടാ, എന്നാ ഒട്ടകത്തിന്റെ തലക്കറി മണം ഒടുക്കത്തെ മണ്ണട്ടാ. അപ്പൊ നമ്മുടെ അവസാനത്തെ പരിപാടി കേട്ടാ, എടാ ഇതുപോലെ ഒന്നും ഇട്ട് കൊടുക്കുക, കുറച്ചുകൂടി മറ്റോ ഒന്നുകൂടി എന്റെ ഇളക്കി കൊടുക്കുക. പുള്ളി ഇത് ലേശം പാകിസ്ഥാൻ ടച്ചുള്ള ഒരു ഇതാ ഡിഷാണ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് കുറച്ച് നാരങ്ങനീര് അങ്ങോട്ട് പിഴിഞ്ഞു കൊടുക്കുക, ഒരു 1/2 നാരങ്ങ കേട്ടോ, വലിയ നാരങ്ങയാണ്. അപ്പൊ ഈ ഒട്ടകത്തിൻ്റെ തല നമുക്ക് സ്പോൺസർ അല്ലൂർ മീറ്റ് ഷോപ്പാണ്.
ഷോപ്പ് നമ്പർ 5 ദൈദ് മാർക്കറ്റിലെ ഫ്രഷ് മാർക്കറ്റിലെ കിട്ടുന്ന കടയാണിത്. അൽനൂർ മീറ്റ് ഷോപ്പ്, സംഭവം പുള്ളിയാണ്. അവിടെ വ്യാഴാഴ്ച എന്താ പറയുക, ഫ്രഷ് ബീഫ്, ഫ്രഷ് ഒട്ടകം, ആട് എല്ലാം കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റാണ്, നാട്ടിലെ സെയിം ടേസ്റ്റ് കിട്ടും. അപ്പോൾ ആരെങ്കിലൊക്കെ യു എയിൽ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ബീഫ് പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നൊസ്റ്റ് കണ്ട് കയറി വരും, കാരണം അത്രയും നല്ല ബീഫാണ്. ഫ്രഷ് ഇട്ട വ്യാഴാഴ്ചകളിലാണ് കിട്ടുക. അൽനൂർ മീറ്റ് ഷോപ്പ്, ഷോപ്പ് നമ്പർ 5. അപ്പോൾ നമ്മുടെ തലക്കറി റെഡി. അപ്പോൾ ഇന്ന് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് വൈകിട്ട്, അവർക്കുള്ള സംഭവമാണ് കേട്ടത്. അപ്പോൾ അവർക്ക് അവരോട് ചോദിക്കാം നമ്മുടെ ഈ കുക്കിങ്ങിനും ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുക വീഡിയോ. അപ്പോൾ അവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ സാധനം ഒന്നുകൂടിയും ചൂടാക്കി, നമ്മുടെ ഗിഡികളെല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ അവരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അവർക്ക് വേണ്ടിയിട്ട് നമ്മളിന്ന് ഒരുക്കുകയാണ്. കാരണം കുക്കിംഗ് വിത്ത് ജോ ജോ ഇതുവരെ കൂട്ടുകാർക്ക് പാർട്ടി കൊടുത്തിട്ടില്ല എന്നുള്ള വലിയ കംപ്ലൈൻറ്റ്. നമ്മൾ തന്നെ സ്വയം കഴിക്കുക, നമ്മൾ തന്നെ സ്വയം കഴിക്കുക. അപ്പോൾ അതാണ് മാറ്റിയിട്ട് നമ്മളിന്ന് തകർക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് വിഭവങ്ങൾ ഒരുക്കുകയാണ്. കുറച്ച് കുബൂസും കുറച്ച് ചപ്പാത്തിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വരിക. അപ്പോൾ നമ്മൾ എടുക്കാട്ടെ സാധനങ്ങൾ. അപ്പൊ നമ്മള് തുടങ്ങാൻ പോകട്ടാ. അപ്പൊ എല്ലാരും എടുത്ത് കഴിക്കുക. ഞാനും കഴിക്കണില്ല, നിങ്ങൾ കഴിക്കുക. കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക, ജെന്യൂൻ അഭിപ്രായം പറയാം. ഓക്കെ, സെറ്റ് അല്ലേ? തീർച്ചയായും. ചപ്പാത്തി ഉണ്ട്, കുബൂസ് ഉണ്ട്. കുരുമുളകിന്റെ നല്ല ഒരു ഫ്ലേവർ, സ്പൈസി ഓവർ ആയിട്ടില്ല. ഞാനൊന്ന് കഴിച്ചു നോക്കി കേട്ടോ. എല്ലാരും ഹാപ്പിയായോ? സൂപ്പർ സൂപ്പർ. അതാണ് അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പം നിങ്ങളും ഈ വീഡിയോ കണ്ട് ഹാപ്പിയാവുക. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. പിന്നെ എന്തൊക്കെ ചെയ്യേണ്ടത്? ആ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണം. പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അതൊക്കെ കണ്ട് ചെയ്തോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം, എല്ലാവർക്കും ഒരു ആത്മസന്തോഷം പോരാ. അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? നിങ്ങൾക്കൊരു സന്തോഷം, നമുക്കൊരു ആത്മസന്തോഷം. ബൈ ബൈ.